ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ജീന കിച്ചൺ ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, 5 പാവയ്ക്കുണ്ട്. അപ്പോൾ പാവയ്ക്ക കൊണ്ട് തന്നെ ഒരു റെസിപ്പി ആവാമെന്ന് വെച്ചു. ഒന്ന് അപ്പോൾ ഇന്ന് പാവയ്ക്ക തീയിൽ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് വിത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള പാവയ്ക്കയാണ്. ഇതുവരെ ഇതുപോലത്തെ വലിപ്പമുള്ള പാവയ്ക്ക ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഇത് വിത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഏകദേശം 1 കിലോയ്ക്കടുത്ത് വെയിറ്റ് ഉണ്ട് ഈ പാവയ്ക്കയ്ക്ക്. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് പാവയ്ക്കയാണ്. പാവയ്ക്ക 2 വലിപ്പമുള്ള പാവയ്ക്കയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നീളത്തിൽ ആദ്യം അരിഞ്ഞ് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ്. ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റായി തിരുമ്മി വെച്ചിട്ട്. പാവയ്ക്ക തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചീകി വെച്ചിരിക്കുന്ന ശർക്കര, പിന്നെ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട് അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില, പിന്നെ 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 10-12 കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഏകദേശം 1 കപ്പിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി, ഫ്രോസൺ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ തേങ്ങ വറുത്തരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി തേങ്ങ ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈയിങ് പാനിൽ ഇട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഫ്രൈയിങ് പാൻ സ്റ്റവിൽ വെച്ച് തീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഫ്രൈയിങ് പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തേങ്ങ അതിനകത്തേക്ക് ഇടുവാണ്. ഏകദേശം 1 കപ്പിൽ കൂടുതൽ തേങ്ങയുണ്ട്. തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങയിലേക്ക് ഞാൻ 2 വറ്റൽമുളക് അത് പൊട്ടിച്ച് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ടിട്ടുണ്ട്. ഈ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഇത്രയും കുരുമുളകും കൂടി അതിൽ ഇടുന്നുണ്ട്. പിന്നെ വേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കരിഞ്ഞു പോവാതെ ഇടപെടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടപെടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോവരുത്. ഇപ്പോൾ ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. ഈ കുറച്ചൊരു മിനിറ്റ് നേരം കൂടെ ആവാനുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ഇത് നല്ലതായിട്ട് ആയിക്കഴിയുമ്പം, എല്ലാം ബ്രൗൺ ആയി കഴിയുമ്പം ഈ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇടുക. ഈ പൊടികളിടുമ്പം ലാസ്റ്റ് ഇത് മുരിഞ്ഞ് വരുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഏകദേശം ഒരു ബ്രൗൺ ആയിട്ട് വരുമ്പോൾ മല്ലിപ്പൊടി ഇടുക. ഇപ്പം മല്ലിപ്പൊടി ഇടാനായിട്ട് ഏകദേശം നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പം മല്ലിപ്പൊടി എടുത്തു വച്ചേക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഞാൻ തീ ഓഫ് ചെയ്തു, കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ചട്ടിയിൽ ഓൾറെഡി, ഈ ഫ്രൈയിങ് പാനിൽ ഓൾറെഡി നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഈ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുവാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ഈ ചൂടിൽ തന്നെ കിടന്ന് അത് മുരിഞ്ഞോളൂ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോഴും. ഇനി ഞാൻ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലകത്തേക്ക് ഇടുവാണ്. പാവയ്ക്ക വന്നിട്ട് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്ക ഇട്ടതിന് ശേഷം ഞാൻ ചുവന്നുള്ളിയും കൂടി ഇടുവാണ്. ചുവന്നുള്ളി ഞാൻ 2 ആയിട്ട് അരിഞ്ഞിട്ട് അത് ചുവന്നുള്ളിയും കൂടി ഇടുവാണ്. ഇനി 2 പച്ചമുളകും കൂടി അരിഞ്ഞിടുവാണ്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയത്തിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ വറുത്ത് വെച്ചേക്കണ തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് അത് ചെയ്യാം. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ പുളിവെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പം ഞാൻ ഒരു അരിപ്പെടുത്ത് അതിൽ കൂടി അരിച്ചൊഴിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ഇത് ചൂടാറിയിട്ടാണ് വറുത്തരച്ചെടുത്തേക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ പാവയ്ക്കാത്തീലിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മൾ ഈ ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ പുളി ആഡ് ചെയ്യാം, അതുപോലെ ഉപ്പും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും പുളിയെല്ലാം ഈ സമയത്ത് ചേർത്തിട്ട് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര അത് ഇതിനകത്തേക്ക് വെതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഈ പാവയ്ക്കേടത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇനിയിപ്പോൾ തുറന്ന് നോക്കാം എങ്ങനെയാണ്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം പാവയ്ക്കാത്തീയലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് പാവയ്ക്കാത്തീയലിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പാൻ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി. ഇനി എണ്ണ ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചിടാൻ പോവുകയാണ്. കടുക് കൂട്ടി വരുമ്പോൾ വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കൂട്ടിക്കാം. നന്നായിട്ട് അപ്പോൾ പാവയ്ക്കാത്തീയലിലേക്ക് ഞാൻ ഈ കടുക് പൊട്ടിച്ചത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്കാത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്കാത്തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ചോറിൻ്റെ കൂടെ. കൊള്ളാം. നല്ല പുളിയും നല്ല ഉപ്പും കാര്യങ്ങളും എരിവും അത്യാവശ്യമുണ്ട്. ചുണ്ടി കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ റെസിപ്പി ജീന കിച്ചൺ ആൻഡ് ട്രാവൽ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്യുക, വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.